ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ച് അതൊരു വൻ വിജയം നേടണം എന്നുള്ള ഒരു വലിയ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 403 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ 400 സീറ്റ് നേടണമെന്നൊരു ടാർഗറ്റ് ബി ജെ പി നൽകുമ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ്. നമുക്കറിയാം ഒരുപക്ഷെ 400-ലേക്കൊന്നും എത്താനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും 300-350 സീറ്റ് ആയിരിക്കണം ഒരുപക്ഷെ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത്. ഏതായാലും അതിനുള്ള പ്രവർത്തനം അവർ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത റായ്ബറേലി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശിലെ ഒരു അവസാന പച്ച തുരുത്താണ്. നമ്മുടെ സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ്. ഇവിടെ മാത്രമാണ് കോൺഗ്രസിന് എം എൽ എമാരുള്ളത്. ഇവിടെയാണ് ആകെ കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത് എന്തെങ്കിലും നടക്കുമെന്ന്. നേരത്തെ അത് അമേഠിയും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് സ്മൃതി ഇറാനി രംഗത്ത് വരികയും ആ മണ്ഡലം കോൺഗ്രസിന് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന സാഹചര്യം നിലവിൽ വന്നെങ്കിൽ റായ്ബറേലി കോൺഗ്രസിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റായ്ബറേലി, ആ റായ്ബറേലിയിലെ കോൺഗ്രസിൻ്റെ ആ ഒരു അപ്രമാദിത്വം ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ ഒരു അവശേഷിക്കുന്ന തുരുത്ത് തകർത്ത് തരിപ്പണമാക്കാൻ ആളെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അതായത് എത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്ന് 165 പേരടങ്ങുന്ന ബി ജെ പിയുടെ ഒരു സംഘമാണ് റായ്ബറേലി പ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് തങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാത്രം വന്നവരല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തങ്ങൾ റായ്ബറേലിയിലുണ്ടാകും, റായ്ബറേലിയിൽ പ്രവർത്തിക്കും. ഏതായാലും തങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യു പിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ അവശേഷിക്കുന്ന അവസാന തുരുത്തും ക്ലിയർ ആക്കിയിട്ടേ തങ്ങൾ പോകുക. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അവസാനത്തെ പ്രതീക്ഷ റായ്ബറേലിയിലാണ്. സോണിയാഗാന്ധി എം പി ആയിട്ടുള്ള മണ്ഡലമാണ്, കോൺഗ്രസിൻ്റെ പണ്ട് മുതലേ ഉള്ള കോട്ടയാണ്. ഇതുപോലൊരു കോട്ടയായിരുന്നു അമേഠി. അവിടെ ഇപ്പോൾ സ്മൃതി ഇറാനിയാണ് ജയിച്ച് വന്ന എം പി ബി ജെ പിയുടേത്. ഈ റായ്ബറേലി പൂർണ്ണമായി തന്നെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗുജറാത്തിൽ നിന്ന് 165 അംഗ സംഘം പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. അവർ ഏതായാലും നിയമസഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോക്സഭ കൂടി കഴിഞ്ഞിട്ട് യു പി വിടൂ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബി ജെ പി കൃത്യമായ പ്ലാനിങ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ബി ജെ പിയുടെ ചില നേതാക്കളും പ്രവർത്തകരുമാണ് ഗുജറാത്തിൽ നിന്നും ഇപ്പോൾ ഈ റായ്ബറേലിയിൽ എത്തി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതായത് യു പിയിൽ നിന്ന് കോൺഗ്രസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.